മജിസ്ട്രേറ്റിനോട് സരിത പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? സരിതയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് തെളിവ് പുറത്തു വന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് മജിസ്ട്രേറ്റിനെ കുറിച്ച് ഉണ്ടായ പരാതിയിൽ ഇതുവരെ എടുത്ത നടപടികൾ? സരിത മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പേരുകൾ തന്നെയാണോ? ഈ വിഷയം ന്യൂസ് ഓർ പരിശോധിക്കുന്നു. അഡ്വക്കേറ്റ് കെ രാംകുമാർ, ശ്രീമതി ലാലി വിൻസെൻ്റ്, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഇടവേള. അഡ്വക്കേറ്റ് രാംകുമാർ, എറണാകുളത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ സരിത പറഞ്ഞത്, മജിസ്ട്രേറ്റ് എൻ വി രാജുവിന് മുന്നിൽ സരിത പറഞ്ഞത് വമ്പന്മാരുടെ, ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളായതുകൊണ്ടാകുമോ ആ മജിസ്ട്രേറ്റ് ആ പേരുകൾ എഴുതിയെടുക്കാതിരുന്നതും, അല്ലെങ്കിൽ സരിതയോട് എഴുതിത്തരാൻ ആവശ്യപ്പെടാതിരുന്നതും, ജയിലിൽ പോയി പിന്നീട് അത് എഴുതിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതും? ഇപ്പോൾ പുറത്തു വരുന്ന പ്രമുഖരുടെ പേരുകൾ അത് അബദ്ധത്തിൽ പുറത്തു വന്നതാണെങ്കിൽ കൂടി ഈ സംശയം ബലപ്പെടുത്തുന്നതാണോ? 2013 ജൂലൈ 20 സരിത 20 മിനിറ്റ് അടച്ചിട്ട കോടതി മുറിയിൽ അന്നത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിരുന്ന എൻ വി രാജുവിനോട് പറഞ്ഞത് ഈ പേരുകളാണെന്ന് ഇപ്പോൾ വിശ്വസിക്കാനാവുമോ? അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിയല്ല, വളരെ വിചിത്രമായൊരു നടപടിയാണ് ശ്രീ എൻ വി രാജു കൈക്കൊണ്ടത്. ഒരു സ്ത്രീ വന്ന് എനിക്കൊരു പരാതി പറയാനുണ്ട് എന്ന് മജിസ്ട്രേറ്റിനോട് ബോധിപ്പിച്ചാൽ സാധാരണ രീതിയിൽ മജിസ്ട്രേറ്റ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടത് സ്വന്തം കൈപ്പടയിൽ. അതാണ് നിയമം അനുശാസിക്കുന്നതും അനുവദിക്കുന്നതും. അതിന് പകരം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളടക്കം കേട്ടുകൊണ്ട് വളരെ വിചിത്രമായൊരു നടപടിക്രമത്തിലേക്ക് മജിസ്ട്രേറ്റ് നീങ്ങിയത് വളരെ അസാധാരണമാണ്, ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതാണ്. കാരണം എന്ത് പറഞ്ഞു എന്നത് മജിസ്ട്രേറ്റിനെ സംബന്ധിച്ച് പ്രസക്തമല്ല. എന്ത് തന്നെ പറഞ്ഞാലും അത് രേഖപ്പെടുത്താൻ നിയമപ്രകാരം ബാധ്യതയുള്ള ആളാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പദവിയിലിരിക്കും അന്ന് ഇരുന്നിരുന്ന ശ്രീ എൻ വി രാജു. അതിന് പകരം രഹസ്യമൊഴിയാണെന്ന് അറിഞ്ഞപ്പോൾ കോടതി മുറി മുഴുവൻ അടച്ചിടാൻ, വാതിലുകൾ അടച്ചിടാൻ പറഞ്ഞു. സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ 20 മിനിറ്റ് നേരം എന്ത് നടന്നു? മജിസ്ട്രേറ്റും ശ്രീമതി സരിത നായരും തമ്മിൽ എന്തെങ്കിലും സംവേദം നടന്നിട്ടുണ്ടായിരിക്കണമല്ലോ. അതെന്താണെന്ന് ഹൈക്കോടതിയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഒരു മജിസ്ട്രേറ്റിന് ചുമതലയില്ലേ? 20 മിനിറ്റ് നേരം ഒരു സ്ത്രീ പരാതി പറഞ്ഞത് എഴുതിയെടുക്കാതിരിക്കാൻ വിസമ്മതിക്കുകയും നിങ്ങൾ എഴുതി കൊണ്ടുവരും എന്ന് പറയാൻ 20 മിനിറ്റ് സമയമാണോ? അപ്പോൾ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത അസാധാരണമായൊരു നടപടിക്രമമാണ് എൻ വി രാജു കൈക്കൊണ്ടത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു നടപടിയും എടുക്കാൻ ഹൈക്കോടതി തുനിയുന്നില്ല എന്നുള്ളത് അതിലും അസാധാരണവും വിചിത്രവുമായിട്ടാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഏതോ ബാഹ്യ ശക്തികൾ ഹൈക്കോടതിയെ പ്രേരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ? 10,000 രൂപ കടം വാങ്ങിയെന്ന് പറഞ്ഞ് ശ്രീ വി ടി രഘുനാഥനെ പോലെ ഒരു സീനിയറായ ജഡ്ജിയെ കമ്പൽസറി റിട്ടയർമെൻറ്റ് കൊടുത്തല്ലോ ഹൈക്കോടതി. ഒരു സാക്ഷിയായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ശ്രീമതി ഇന്ദിരാദേവി എന്ന് പറഞ്ഞ സീനിയർ ഡിസ്ട്രിക്ട് ജഡ്ജായി പ്രൊമോഷൻ കിട്ടിയ ആളെ സസ്പെൻഡ് ചെയ്തല്ലോ ഹൈക്കോടതി, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതേ അവസരത്തിൽ ജുഡീഷ്യറിക്ക് മുഴുവൻ കളങ്കമുണ്ടാക്കുന്ന നടപടി ചെയ്തൊരു വ്യക്തിക്ക് എവിടുന്ന് കിട്ടണോ സംരക്ഷണം? ഏത് ശക്തികളിൽ നിന്നാണ്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമില്ലേ? ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ സത്യതയും നിഷ്പക്ഷതയും ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ അന്വേഷണം നേരിട്ട ഒരു മജിസ്ട്രേറ്റ് അഡ്വക്കേറ്റ് ജയശങ്കറും കെ സുരേന്ദ്രനും കൊടുത്ത പരാതിയിൽ അന്വേഷണമുണ്ടായി. ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിച്ചു, റിപ്പോർട്ടുണ്ടായി. അതിന്മേൽ തീരുമാനം എടുക്കുന്ന സമിതി, ജഡ്ജിമാരുടെ സമിതി ഈ മജിസ്ട്രേറ്റിന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇന്നേ ദിവസം വരെ ആ ചാർജ് ഷീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് 10 മാസമായി, ഇന്നേ ദിവസം വരെ അത് കൊടുത്തിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. ഇത് സംഭവിച്ചത് 2013 ജൂൺ മാസത്തിൽ
അതിനുശേഷം ഇത് ഈ അന്വേഷണമെല്ലാം കഴിഞ്ഞ് ഈ ജഡ്ജി കാണിച്ചത് ഗുരുതരമായ നടപടിക്രമങ്ങളുടെ ലംഘനമാണ്, കൃത്യവിലോപമാണ്, സംശയകരമായ നടപടികളാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിന്മേൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ 10 മാസം കഴിഞ്ഞിട്ടും നമ്മുടെ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അതിൽ കാലവിളംബം ഉണ്ടാകുന്നത് ഡിനയൽ ഓഫ് ഡിലേ ഇൻ ജസ്റ്റിസ് ഇസ് ഡിനയൽ ഓഫ് ജസ്റ്റിസ് എന്നാണ്. അതുകൊണ്ട് തന്നെ കാലവിളംബം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ശരിയും. 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായും മജിസ്ട്രേറ്റ് സ്വന്തം കൈപ്പടയിൽ പറയാനുള്ളത് എഴുതിയെടുക്കാൻ ഉത്തരവാദപ്പെട്ടവനാണ് എന്ന് തന്നെയാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നത്. അങ്ങനെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറയുമ്പോൾ വേണമെങ്കിൽ ആ പ്രതിയുടെ വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ മൊഴിയെടുക്കാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. മാത്രവുമല്ല, ഓഡിയോ വീഡിയോ പോലെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു വസ്തുതയെ എന്തിനാണ് മജിസ്ട്രേറ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ കൃത്യവിലോപം തന്നെയാണ് എന്നത് വായിച്ചിട്ടുള്ള ആർക്കും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി നിൽക്കുന്നു, ഇങ്ങനെ പ്രമുഖരുടെ പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയ, പ്രമുഖരുടെ പേരുകൾ അടച്ചിട്ട മുറിയിൽ കേട്ടപ്പോൾ അതിന്മേൽ നടപടിയെടുക്കാതിരുന്ന ഒരു മജിസ്ട്രേറ്റിനെ സംരക്ഷിക്കുന്നത് ആരാവും? തീർച്ചയായും ആരും സംരക്ഷിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ശിക്ഷാ നടപടികൾ ഉണ്ടാവേണ്ടത് തന്നെയാണ് എന്നതാണ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിസിപ്ലിനറി കമ്മിറ്റി എത്രയും പെട്ടെന്ന് കൂടി ആ മജിസ്ട്രേറ്റിനെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. ഇതിന്മേൽ ഇതുവരെ ഉണ്ടായ നടപടിക്രമങ്ങളിൽ ഇതുപോലെയുള്ള കാലവിളംബം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ ചീഫ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൻ വി രാജു എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് സരിത മൊഴി കൊടുക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ, അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായി. ഇദ്ദേഹം ഇത് അട്ടിമറിക്കുന്നത് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം എൻ വി രാജു അങ്ങനെ ഒരു കൃത്യമായ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ആളല്ല. അദ്ദേഹം ഇത് അട്ടിമറിക്കുമെന്ന് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ജാഗരൂകമായിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു. സരിത രാവിലെ വന്ന് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ബോധിപ്പിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇത് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം തുറന്ന കോടതിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് രേഖപ്പെടുത്താമായിരുന്നു. അതിന് പകരം ചിലപ്പോൾ ഒരു പക്ഷേ സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തിട്ടായിരിക്കും അടഞ്ഞ കോടതിയിൽ ഇത് രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. അവിടെ സരിതയുടെ അഭിഭാഷകരുണ്ടായിരുന്നു, കോടതിയിലെ മറ്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, മജിസ്ട്രേറ്റ് രാജു ഉണ്ടായിരുന്നു. 20 മിനിറ്റ് അവരെന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തെ വിശ്വസിക്കാമെങ്കിൽ സരിത പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മജിസ്ട്രേറ്റ് ഞെട്ടിപ്പോയി എന്നാണ്. ഏതായാലും 20 മിനിറ്റ് അവർ തമ്മിൽ എന്തൊക്കെയോ ആശയവിനിമയം നടന്നു. അദ്ദേഹം മൊഴി, ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം മൊഴി രേഖപ്പെടുത്തി എന്നാണ്. പിന്നീട് ഈ രേഖപ്പെടുത്തിയ മൊഴി മറ്റ് ചില ആളുകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഫയലിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ് ഉണ്ടായത്. ഇതാണ് യഥാർത്ഥ വസ്തുത. പോട്ടെ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച അദ്ദേഹം സരിതയ്ക്ക് വാക്കാൽ നിർദ്ദേശം കൊടുത്തു, നിങ്ങളുടെ മൊഴി നിങ്ങൾ തന്നെ എഴുതി കൊണ്ടുവന്നാൽ മതി, നിങ്ങളുടെ പരാതി എഴുതി തന്നാൽ മതി, അല്ലാതെ ഞാൻ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ദുരൂഹത ആരംഭിക്കുന്നു. കഴിഞ്ഞില്ല, അതിന് അഭിഭാഷകന്റെ സേവനം തേടാൻ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തു. നമ്മുടെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം വിചാരിച്ചത് ഫെനി ബാലകൃഷ്ണൻ ഒരു കള്ള തിരുമാലി ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി മജിസ്ട്രേറ്റ്, നീതിമാനായ മജിസ്ട്രേറ്റ് ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ് സരിതയുടെ പരാതി സരിത തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒരു കക്ഷിക്ക് അഭിഭാഷകന്റെ സേവനം വിലക്കുന്നത് വലിയ തെറ്റാണ്. എന്റെ പരാതിയിൽ അത് പ്രത്യേകം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം, അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് നിലപാട് മാറ്റുകയും പത്രങ്ങളിൽ വന്ന എല്ലാം ഒരു കെട്ട് നുണകളാണ് എന്നും സരിത ആരുടെയും പേര് കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്നും സരിതയുടേതായ എന്ന് പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 100% ഉറപ്പായി ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിനോ മുനിസിപ്പലിനെതിരൊന്നും പരാതി കൊടുക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ പരാതി കൊടുത്തു. അതിനെ തുടർന്ന് അന്ന് ശ്രീ കെ എം ജോസഫാണ്, ശ്രീ ജസ്റ്റിസ് കെ എം ജോസഫ്, ഇപ്പോഴത്തെ ഉത്തരാഞ്ചൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഒന്ന് വളരെ നീതിമാനായ ഒരു ജഡ്ജിയാണ്. ജസ്റ്റിസ് എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജസ്റ്റിസ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ മുഖതാബിൽ കണ്ട് കാര്യങ്ങൾ പറയുകയും അതിനൊപ്പം തന്നെ ഒരു പരാതി വിജിലൻസ് രജിസ്ട്രാർക്ക് കൊടുക്കുകയും. ശ്രീ ജസ്റ്റിസ് കെ എം ജോസഫിന്റെ മുൻകൈയിലാണ് അന്നത്തെ വിജിലൻസ് രജിസ്ട്രാർ മോഹൻദാസ് അന്വേഷണം നിഷ്പക്ഷമായി നടത്തിയത്. അതിൽ ഞാൻ മൊഴി കൊടുത്തിരുന്നു, മറ്റേ ആളുകളെയൊക്കെ കണ്ട് ചോദ്യം ചെയ്തിരുന്നു, രാജുവിന്റെ സ്റ്റേറ്റ്മെന്റും രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ശ്രീ മോഹൻദാസ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നടപടി എടുക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനിച്ചത്. ഇദ്ദേഹത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ മാസങ്ങൾ പലതായി, ഒരു കൊല്ലത്തോളം അറിയി, ഇതുവരെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം.
എന്തുകൊണ്ട് രാജുവിനെ പോലെ വെറും ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹം എഴുതിയ മൊഴി ഫയലിൽ നിന്ന് നീക്കം ചെയ്തു? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം നിലയ്ക്ക് അങ്ങനെ അദ്ദേഹം ചെയ്യുകയില്ല. അദ്ദേഹത്തിന്റെ മേൽ വളരെ കാര്യമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ ഭാഗത്തേക്ക് ഒരു അന്വേഷണം ശ്രീ മോഹൻദാസ് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പരിമിതികളുണ്ട്. അന്ന് എന്നോടൊപ്പം പരാതി കൊടുത്ത ശ്രീ സുരേന്ദ്രൻ ഈ വിജിലൻസ് രജിസ്ട്രാറിന് ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്നറിയോ, ഈ എൻ വി രാജുവിന്റെ ടെലഫോൺ രേഖകൾ അതിന്റെ റെക്കോർഡ്സ് പരിശോധിക്കണം. അദ്ദേഹത്തെ ആരൊക്കെ ഫോണിൽ വിളിച്ചു ഈ സരിത വന്ന് മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം ആരെയൊക്കെ വിളിച്ചു, അത് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. മേലാവിൽ നിന്ന് ആരാണ് ഇദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുത്തത്? ഇത് കപ്പലിൽ തന്നെ ഒരുപാട് കള്ളന്മാരുണ്ട്. അന്ന് ശ്രീ ജസ്റ്റിസ് കെ എം ജോസഫ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്വേഷണം നടന്നത്. ശ്രീ ജസ്റ്റിസ് ജോസഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറ്റപത്രം കൊടുക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഉത്തരാഞ്ചലിലേക്ക് പോയപ്പോൾ അന്വേഷണം ഉമ്മൻചാണ്ടി പറയുന്ന പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി. എൻ വി രാജു അന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു, ഇപ്പൊ സാക്ഷാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി, ഈ പരിപാടി കാണുന്നവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇതാ അദ്ദേഹത്തെ ജില്ലാ ജഡ്ജിയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെയുള്ള കള്ള തിരുമാലികളാണ് സത്യത്തിൽ നമ്മുടെ ജുഡീഷ്യറിക്ക് മൊത്തം ചീത്ത പേരുണ്ടാക്കുന്നത്. മാനമര്യാദയായിട്ട് ജീവിക്കുന്ന മജിസ്ട്രേറ്റുമാർക്കും മുൻസിഫുമാർക്കും സബ് ജഡ്ജിമാർക്കും ഒക്കെ അപമാനമാണ്, നമ്മുടെ ജുഡീഷ്യറിക്ക് തികഞ്ഞ അപമാനമാണ് എൻ വി രാജു. ജയശങ്കർ, അതായത് ഈ മജിസ്ട്രേറ്റ് സ്വന്തം തീരുമാനപ്രകാരമായിരിക്കില്ല ഇത് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റ് കൊടുക്കാൻ 10 മാസം വൈകുന്നത്, ഇനിയും കൊടുക്കാൻ തീരുമാനിക്കാത്തത്. ആരുടെയോ പ്രേരണ അനുസരിച്ച് ഇത് ചെയ്തതുകൊണ്ട് ഈ സംരക്ഷണം കിട്ടുന്നുവെന്ന് വിചാരിക്കണോ? തീർച്ചയായിട്ടും, ഞാനത് പറഞ്ഞല്ലോ, എനിക്ക് യാതൊരു സംശയമില്ല. ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ എഴുതിയ സ്റ്റേറ്റ്മെന്റ് കീറികളെല്ലാം ധൈര്യം വരില്ല. അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ഒരു ഫ്യൂഡൽ സെറ്റപ്പാണ്. മേലാവിൽ നിന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞ ആളെ കയറി ഞാൻ പറയുന്നില്ല, അതിപ്പോൾ ടി വിയിൽ പറയാൻ പറ്റിയ കാര്യമല്ല. വ്യക്തമായ നമ്മുടെ സർക്കാരിന്റെ ചില പ്രതിപുരുഷന്മാർ അദ്ദേഹത്തെ, ചില ജഡ്ജിമാർ മുഖേന അദ്ദേഹത്തെ സമീപിക്കുകയും അതേ തുടർന്ന് ഇദ്ദേഹം ഫയലിൽ നിന്ന് റിമൂവ് ചെയ്തത്. പക്ഷേ മോഹൻദാസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താതിരുന്നത് തെറ്റാണ് എന്നാണ്. സത്യത്തിൽ രേഖപ്പെടുത്താതിരിക്കല്ല ചെയ്ത്, അത് അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടില്ലാതുള്ളൂ. സ്റ്റേ അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ ആവശ്യമില്ലോ. ശ്രീ രാംകുമാർ ഇവിടെ സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ലാലി വിൻസെന്റ് പറഞ്ഞ പോലെ, ഇത് 20 മിനിറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പറയാനുള്ള എഴുതി തരൂ എന്ന് പറഞ്ഞാൽ പോരെ? 20 മിനിറ്റ് ഇയാൾ എന്ത് കേട്ടോണ്ടിരിക്കുന്നു? ഒരു സിനിമാ കഥ പറയായിരുന്നു സൈദാ നായർ ആയിരുന്നില്ല അവിടെ, ഈ പേരുകളൊക്കെ പറയായിരുന്നു. ജോസ് കെ മാണി അടക്കമുള്ള ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് അത് കുറിച്ചെടുക്കുക തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് മേലാവിൽ നിന്നുള്ള ഇത് കൃത്യമാണ്, ഒരു സംശയമില്ല. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എപ്പോഴേ നടപടി വരുമായിരുന്നു. ഇവിടെ ശ്രീ രാംകുമാർ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? ഹൈക്കോടതിയുടെ മുൻകൂർ അനുവാദമില്ലാതെ കാറ് മേടിച്ചതിന് ഒരു മജിസ്ട്രേറ്റിന്റെ പേരിൽ നടപടി എടുത്ത ഫയൽ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. പോട്ടെ, വളരെ ഡയബറ്റിക് ആയിട്ടുള്ള പ്രമേഹ രോഗിയായിട്ടുള്ള ഒരു മജിസ്ട്രേറ്റ് പറവൂരി ഇരിക്കുമ്പോൾ വിജിലൻസ് കാർ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. എന്താണെന്നറിയോ, ഇയാൾ റേഷൻ കാർഡ് ഇല്ലാതെ ഗോതമ്പ് ഏതൊക്കെ റേഷൻ കടയിൽ നിന്ന് മേടിച്ചു എന്ന് അറിയാൻ വേണ്ടി പറവൂരിലുള്ള എല്ലാ റേഷൻ കടക്കാരെയും ചോദിച്ചു. പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹം റേഷൻ കാർഡ് ഇല്ലാതെ ഒരു സ്ഥലത്ത് ഗോതമ്പ് മേടിച്ചിരുന്നില്ല. ഇതുപോലെ ഗോതമ്പ് മേടിക്കുന്നതിന് വരെ അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ആണ്, നമ്മുടെ ഹൈക്കോടതിയിലുള്ളത്. ഒരു മജിസ്ട്രേറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ ഹൈക്കോടതിയുടെ അനുവാദം ഇല്ലാതെ മൂത്രം ഒഴിച്ചാൽ അവന്റെ കഴുത്ത് പോകും, അതാണ് സെറ്റപ്പ്. പക്ഷെ ഇവിടെ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടതിന് ശേഷം അയാൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ 10 മാസം എടുത്തു തുടരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? തിരിച്ചെത്താം അഡ്വക്കേറ്റ് രാംകുമാർ. ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെ, വലിയ സ്വാധീനമുള്ള ആളുകളുടെ ഈ സർക്കാർ തന്നെ മറിഞ്ഞു പോകാൻ ഇടയുള്ള പേരുകൾ കേട്ടപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ഞെട്ടിപ്പോയതും പിന്നീട് അത് റെക്കോർഡ് ചെയ്യുകയോ റെക്കോർഡ് ചെയ്തിട്ട് വലിച്ചു കീറുകയോ ഒക്കെ ചെയ്തതും ഇത് ചെയ്തത് തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടും വീണ്ടും സംരക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കാൻ ന്യായമായ കാര്യമാണോ? തീർച്ചയായിട്ടും ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ വിരമയ്ക്കൽ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി സബോർഡിനേറ്റ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റകൃത്യങ്ങൾ, ക്രമവിരുദ്ധമായ നടപടികൾ, അച്ചടക്ക ലംഘനങ്ങൾ വളരെ ലാഘവ ബുദ്ധിയോടെ കാണുന്നത് ജുഡീഷ്യറിയുടെ സൽപ്പേരിന് കളങ്കമാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ജനങ്ങൾക്ക് ജുഡീഷ്യറിയുടെ വിശ്വാസം നശിക്കും. എന്നിട്ടും ചില സ്ഥാപിത താല്പര്യക്കാർ ചില മജിസ്ട്രേറ്റുമാരെ സംരക്ഷിക്കുന്നത് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന മുഴുവൻ പറഞ്ഞാൽ ഇവിടെ മജിസ്ട്രേറ്റ് ഞെട്ടിയ പോലെ പ്രേക്ഷകർ ഞെട്ടും. അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. കാരണം ശരിയായാലും തെറ്റായാലും ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. എനിക്കറിയാം ഒരു മജിസ്ട്രേറ്റ് ചാലക്കുടിയിൽ
രേഖകൾ തിരുത്തിയിട്ട് പോലീസ് അന്വേഷണം ഹൈക്കോടതി മരവിപ്പിച്ചു. മറ്റൊരു ട്രാവൽ രേഖ പാലക്കാട് തിരുത്തിയത് ഹൈക്കോടതി ഇടപെട്ടിട്ട് ലഘൂകരിച്ചു. ഇത്തരം സംഭവങ്ങൾ നിത്യ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യറിയിൽ ഇത് സംഭവിച്ചാൽ ഈ രാജ്യത്തെ നിർഭാഗ്യന്മാരെ ജനങ്ങൾ വേറെ എവിടെ പോകും? ഹൈക്കോടതി നടക്കുന്ന ഒരു കേസ് തന്നെ ഉണ്ടല്ലോ, ഈ മജിസ്ട്രേറ്റുമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പരീക്ഷയിൽ ഈ ഹൈക്കോടതിയെ തന്നെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കേസുണ്ടല്ലോ. അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു എന്തെങ്കിലും സൂചന നൽകുന്നത് ശരിയല്ല. ഭംഗികേടാണ്, അനൗചിത്യമാണ്, അനുവദനീയവുമല്ല. അതുകൊണ്ട് ഞാൻ അതിനെ പറയുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അത് ദുരുദ്ദേശപൂർവ്വമാണോ അങ്ങനെ വന്നു ചേരുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അറിയാവുന്ന മുഴുവൻ എനിക്ക് പറയാനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. പല രേഖകളും എൻ്റെ കയ്യിലുണ്ട് നടക്കുന്നതിനെക്കുറിച്ച്. പക്ഷേ അതൊക്കെ എവിടെ ബോധിപ്പിക്കണം? ആരോട് പരാതി പറയണം? പരാതി പറഞ്ഞാൽ ഫലമില്ല എന്ന് എൻ്റെ പഴയ അനുഭവങ്ങൾ ഒന്നാവുന്നതുകൊണ്ട് ഞാൻ ഈ ഇത്രയും വൈകിയ സമയത്ത് ഞാനതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആ അത്തരം പരിശ്രമങ്ങൾ നടത്താറില്ല. പരിപൂർണമായ നിരാശയാണ് ഈ കാര്യത്തിൽ. നമ്മുടെ ജുഡീഷ്യറി എങ്ങോട്ട് പോണു എന്നുള്ളതിനെക്കുറിച്ച് ഒരേ കുറ്റകൃത്യങ്ങൾ ചില രണ്ട് മജിസ്ട്രേറ്റുമാരോട് രണ്ട് മാനദണ്ഡങ്ങളാണ്. ചിലർക്ക് എവിടെ നിന്നൊക്കെയോ സംരക്ഷണങ്ങൾ കിട്ടുന്നു, പുറത്തുനിന്ന് പോലും മതമേലക്ഷ്യത്വന്മാർ പോലും സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു. ഞാൻ ആ പേരുകൾ പറയുന്നത് വളരെ ശരിയല്ല. നമ്മുടെ ജുഡീഷ്യറിലുണ്ടായിരുന്ന ഏറ്റവും സത്യസന്ധനായ ഒരു ജഡ്ജിയാണ് അസംപിള്ള. അദ്ദേഹം കയ്യോടെ പിടിച്ച ഒരു മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കാൻ ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനിച്ചു. പെൻഷൻ കിട്ടുന്നവരെ അദ്ദേഹം തുടർന്നു. എവിടുന്ന് കിട്ടി അദ്ദേഹത്തിനുള്ള സംരക്ഷണം? ഇപ്പം നേരത്തെ പറഞ്ഞ ചാലക്കുടി കേസ് അതുപോലെയാണ്. പോലീസ് അന്വേഷണം പോലും ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങൾ? ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഹൈക്കോടതിയിൽ നടക്കുന്നത് നിർഭാഗ്യവശാൽ ജനങ്ങൾ അറിയുന്നില്ല. ജനങ്ങൾ അറിയണമെന്ന് ഹൈക്കോടതി ആഗ്രഹിക്കുന്നില്ല. കാരണം അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഹൈക്കോടതി ഇന്ന് നിലനിർത്തി വരുന്ന പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കും. അത് അവരാഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രീതിയിൽ പുറത്തു വരുന്നത് തികച്ചും അനാരോഗ്യകരമായ പ്രവണതകൾ സൃഷ്ടിക്കും. നീതി കിട്ടുന്നില്ല എന്നറിഞ്ഞാൽ നീതി കിട്ടാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ജനങ്ങളെ പ്രേരിപ്പിക്കും. അത് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ശ്രീ എൻ വി രാജുവിനെ പോലുള്ള മജിസ്ട്രേറ്റുമാർ സ്വമേധയാ ഇഷ്ടം പോലെ നടക്കുന്നതും പ്രൊമോഷൻ തേടുന്നതും ജയശങ്കർ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് ജഡ്ജായി അദ്ദേഹം വന്നാൽ നാളെ ഹൈക്കോടതി ജഡ്ജായും വന്നൂടെ? അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരുന്നത് ഈ മഹൽ സ്ഥാപനത്തിന് കളങ്കമാണോ? അതിൻ്റെ പരിശുദ്ധിയെ ബാധിക്കോ? അതോ അത് മുളയിൽ തന്നെ നുള്ളിക്കളയണോ? അത് ബന്ധപ്പെട്ട അധികാരികളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ആ കാര്യത്തിൽ വളരെ വളരെ പരിമിതികളുണ്ട്. അത് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ഇതുകൊണ്ടാണ് നിയമമന്ത്രി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നത്. ഞാൻ ഉദാഹരണമായി ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുവന്നേ ഉള്ളൂ. അധികാരസ്ഥാനത്തിരിക്കുന്നവർ അവർക്ക് താല്പര്യമുള്ള സംഭവങ്ങളിലോ അവർ പ്രതിസ്ഥാനത്ത് വരുന്നതായ കാര്യങ്ങളിലോ ഒക്കെ അന്വേഷണം നേരിടുമ്പോൾ മാറി നിൽക്കണമെന്ന സാമാന്യ യുക്തി ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് യു ഡി എഫ് സർക്കാർ മനസ്സിലാക്കാത്തത്? അത് തീർച്ചയായും ചർച്ചയ്ക്ക് വരുന്ന വിഷയം തന്നെയാണ്. ലെജിസ്ലേറ്റീവ് വേഴ്സസ് ജുഡീഷ്യറി, ഓർ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെയും ഭരണ സംവിധാനത്തെയും ഇതെല്ലാം എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെക്കുറിച്ച് തീർച്ചയായും ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാത്തമായ കോടതി വിധികൾ തന്നെ ഇതിലുണ്ടാവേണ്ട ആവശ്യമുണ്ട്. നിലവിൽ അത്തരം കോടതി വിധികൾ ഇല്ലാത്തതുകൊണ്ടും യു ഡി എഫ് മന്ത്രിസഭയിൽ നിയമമന്ത്രി ഓൾറെഡി FIR ഇട്ട ഒരു കേസിൽ പ്രതിയായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ജനാധിപത്യത്തിന് നാശം സംഭവിച്ചു അല്ലെങ്കിൽ മോശം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിനെതിരെ FIR ഇടുന്നതിനെ അദ്ദേഹം എതിർക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ല. അന്വേഷണം മുമ്പോട്ട് പോകുന്നുമുണ്ട്. സംശയത്തിൻ്റെ ആനുകൂല്യം ഒരു പ്രതിക്ക് നൽകാനുള്ള അവകാശവും നമ്മുടെ നീതിപീഠത്തിൻ്റെ വകുപ്പുകളിലുണ്ട്. ആ സംശയത്തിൻ്റെ ആനുകൂല്യമാണ് ഇപ്പോഴദ്ദേഹത്തിന് ലഭിക്കുന്നത്. സംശയത്തിൻ്റെ
ആനുകൂല്യം അദ്ദേഹം നേടുമ്പോൾ പോലും ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ജനങ്ങളോട്, അധികാരത്തിലിരിക്കുന്നവരുടെ പേരുകൾ കണ്ടതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഞെട്ടിപ്പോയത്, അധികാരത്തിലിരിക്കുന്നവരുടെ പേരുകൾ കണ്ടതുകൊണ്ടാണ് സരിതയുടെ ഈ പരാതി എഴുതി വാങ്ങാതിരുന്നതോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ട് വലിച്ചുകീറി കളയുകയോ ചെയ്തത്. അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ വരുന്ന പരാതികൾ ഇങ്ങനെയാണ് മുങ്ങിപ്പോകുന്നത്. പിന്നീട് മുകളിൽ ആരോ ഉള്ളത് കൊണ്ട് എന്ന വണ്ണം ഇന്നലെ അത്, കഴിഞ്ഞ ദിവസം അത് ക്യാമറയ്ക്ക് മുന്നിൽ പെട്ടുപോയെന്നേ ഉള്ളൂ. ശ്രീമതി ലാലി വിൻസൻ, അല്ല അതാണ് സത്യം, എങ്ങനെയാണെങ്കിലും പുറത്തു വരും. ബൈബിളിലൊരു വാക്കുണ്ട്, ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്നതെല്ലാം പിന്നീട് പുരയുടെ മുകളിൽ പ്രഘോഷിക്കപ്പെടുമെന്ന്. സത്യത്തിൽ ആ വാക്കാണ് ഇപ്പോൾ സത്യമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് സത്യം അറിയാൻ ആഗ്രഹമുണ്ട്. ആ വേദഭാഗം ഒന്ന് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, സരിത രണ്ട് പേരുകൾ പറഞ്ഞു, പക്ഷേ ആരുടെയൊക്കെ പേരാണെന്നും മറന്നുപോയി എന്നാണ് ഈ മജിസ്ട്രേറ്റ് എൻ വി രാജു ഹൈക്കോടതി രജിസ്ട്രാറോട് പറഞ്ഞതെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അങ്ങനെ ഉള്ള ഒരു മൊഴിയാണ് നൽകിയതെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലൊരാൾ ജോസ് കെ മാണിയാണെന്ന് വ്യക്തമായിരിക്കുന്നു, മറ്റേയാൾ ആരാണെന്ന് കണ്ടെത്തണം. അതിന് ഈ മജിസ്ട്രേറ്റിൻ്റെ മൊഴിയെ ആശ്രയിക്കണം. സരിതയുടെ കത്ത് പിടിച്ചെടുത്ത് ആ തെളിവുകൾ പരിശോധിച്ച് രണ്ടാമത്തെ ആളെ കണ്ടെത്തണം, ഇവർക്കെതിരെ കേസെടുക്കണമെന്ന്. അത് യുക്തിസഹമായ ഒരു വാദമാണോ? തീർച്ചയായിട്ടും വി എസ് പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ നീതിന്യായ വ്യവസ്ഥയിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ അത്യാചാരങ്ങൾ ശ്രീ രാംകുമാർ പറഞ്ഞതിനോട് 101% ഞാൻ യോജിക്കുകയാണ്. നിരപരാധികളായ ഉദ്യോഗസ്ഥന്മാരെ പരമാവധി പീഡിപ്പിക്കുകയും അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ പറയുന്ന ഉദാഹരണം ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ പോലും കേട്ടാൽ അവർ പോലും ആരോപിക്കാത്ത രീതിയിലുള്ള ഒരു സംഗതിയാണ്. എനിക്ക് നേരിട്ട് അനുഭവമുള്ളത് ഞാൻ പറയുകയാണ്. മുസ്ലിം സമുദായ അംഗമായ ഒരു മജിസ്ട്രേറ്റ്, അദ്ദേഹം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രാമുഖ്യമുള്ള ഒരു സെൻട്രലിൽ വർക്ക് ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ. അവിടെ ഇരുന്ന് അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജാമ്യം കൊടുക്കുകയും ജാമ്യാപേക്ഷ നിരാകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്. അവസാനം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു, ഇദ്ദേഹം ഒരു മുസ്ലിം മത മൗലികവാദിയാണ് എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ജാമ്യം കൊടുത്ത കേസുകൾ മാത്രം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ന 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 കേസിൽ നിങ്ങൾ ഇന്ന ആൾക്ക് ജാമ്യം കൊടുത്തു, അത് നിങ്ങളൊരു പ്രത്യേക സമുദായത്തോട് ചായവുള്ള ആളായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ 3.5 ഹിന്ദുക്കൾക്ക് അദ്ദേഹം ജാമ്യം കൊടുത്തിട്ടുണ്ട്, 2.5 ക്രിസ്ത്യാനികൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു പരാതിയില്ല. ഇനി പോട്ടെ, ഒരു പ്രത്യേക ഇൻസ്റ്റൻസിൽ ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ യുവാവിനും ഒരു മുസ്ലിം യുവാവിനും എതിരായിട്ടുള്ള ചാർജിൽ ഒരേ മാനദണ്ഡം ഉപയോഗിച്ച് രണ്ടു പേർക്ക് ജാമ്യം കൊടുക്കുന്നു. ചാർജ് ഷീറ്റിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം മുസ്ലിം സമുദായമായി ഇന്ന ആൾക്ക് നിങ്ങൾ സമുദായ അംഗമാണ് എന്ന പരിഗണന വെച്ച് ജാമ്യം കൊടുത്തു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു അപമാനമാണ്, എന്തൊരു അവഹേളനമാണ്. ക്രിസ്ത്യൻ യുവാവിനും മുസ്ലിം യുവാവിനും ഒരേ ഓർഡർ വഴിക്കാണ് ജാമ്യം കൊടുത്തത്. ഒരേ ദിവസമാണ് അവരെ അറസ്റ്റ് ചെയ്തത്, ഒരുമിച്ചാണ് ജാമ്യം കൊടുത്തത്. പക്ഷേ കുറ്റപത്രം വന്നപ്പോൾ ക്രിസ്ത്യാനിക്ക് ജാമ്യം കൊടുത്തത് ചാർജിലില്ല, മുസ്ലിമിന് ജാമ്യം കൊടുത്തത് വർഗീയമായി. എന്തൊരു അതിക്രമമാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രേക്ഷകനും വിശ്വസിക്കുകയില്ല. ഇത് ഗുജറാത്തിലാണ് നടന്നെങ്കിൽ നമുക്ക് പറയാം നരേന്ദ്രമോദിയുടെ കൈയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ വിചാരിക്കാം പ്രാകൃതമാണ്. ഇത് കേരളത്തിൽ നടന്ന കാര്യമാണ്, മധ്യ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഞാൻ പറയാം, ആലപ്പുഴ ജില്ലാ ജഡ്ജി ബാബുരാജൻ തൂങ്ങി മരിച്ചു. എങ്ങനെ തൂങ്ങി മരിച്ചു? ജീവിത നൈരാശ്യം കാരണമാണോ? പ്രേമ നൈരാശ്യം കാരണമാണോ? അല്ല, മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം കാരണമാണ് തൂങ്ങി മരിച്ചത്. ആ തൂങ്ങി മരണത്തെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് എന്തെങ്കിലുമുണ്ട്? അതിൽ ഒരു ജില്ലാ ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്ത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ഒരു മാന്യദേഹം, അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി? ഒരു നടപടിയില്ലാതെ മാത്രമല്ല, മരിച്ചുപോയ ബാബുരാജന്റെ ഭാര്യയും മക്കളെയും ഭീഷണിപ്പെടുത്തി ഒരു പരാതി കൊടുക്കുന്നതിൽ നിന്ന് പോലും അവരെ വിലക്കി. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ നീതിന്യായ സംവിധാനം. ഇതൊക്കെ ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് പറയുന്നത്. ഇതൊക്കെ തെളിവെണ്ടയിലുണ്ട്, എല്ലാത്തിനും രേഖയുണ്ട്. ഞാൻ തമാശ പറയുന്നല്ല ചാനലിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക്, ഈ മജിസ്ട്രേറ്റ് എൻ വി രാജുവിനെ കൂടി വിളിച്ചു വരുത്തി പരിശോധിക്കുകയാണോ വേണ്ടത്? മജിസ്ട്രേറ്റ് മറന്നുപോയ പേരുകൾ ഇപ്പോൾ പുറത്തു വന്ന പേരുകളാണോ എന്ന് മജിസ്ട്രേറ്റിനോട് ചോദിക്കുകയാണോ വേണ്ടത്? ഈ മജിസ്ട്രേറ്റ് മഹാകള്ള തിരുമാലിയാണ്. ഞാൻ പറയട്ടെ, രാംകുമാർ സാറിന് ഓർമ്മയുണ്ടോ, ഇദ്ദേഹം ചിറ്റൂർ മജിസ്ട്രേറ്റായിരിക്കുന്ന സമയത്ത് ഒരു ചാരായ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, ജാമ്യം നിഷേധിച്ചപ്പോൾ പ്രതി ഓടിപ്പോയപ്പോൾ ഇദ്ദേഹം പോലീസിന് ഡയറക്ഷൻ കൊടുത്തു വക്കീലിനെതിരായിട്ട് കേസെടുക്കാൻ. എന്നിട്ട് വക്കീലിനെ അറസ്റ്റ് ചെയ്തു വക്കീലിനെ റിമാൻഡ് ചെയ്തു. വക്കീൽ 10-20 ദിവസം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കോട്ടും ഗൗണും തോണ്ടിയാക്കി. അങ്ങനത്തെ ഒരു ഭയങ്കരനാണ് ഈ എൻ വി രാജു.
അന്നും അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഇവിടെ ജുഡീഷ്യറിയിലെ മേൽ ജുഡീഷ്യറിയിലുള്ള ചില ആളുകളാണ്. ഇദ്ദേഹത്തിന് വത്തിക്കാനിൽ വരെ സ്വാധീനമുണ്ട്. മത മേലധ്യക്ഷന്മാരുടെ കണ്ണിലുണ്ടിയാണ് എൻ വി രാജു. ഇതിൽ കൂടുതൽ ഞാൻ പറയണ്ടല്ലോ, ഇനി കൂടുതൽ പറഞ്ഞാൽ പ്രശ്നവും. അഡ്വക്കേറ്റ് രാംകുമാർ, ഈ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, നേരത്തെ വ്യക്തമല്ലാതിരുന്ന കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതാണ് എൻ്റെ യഥാർത്ഥ കത്ത്, ഇതാണ് ഞാൻ കോടതിയോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന വിധം ഈ കത്ത് ഉയർത്തിക്കാണിക്കുമ്പോഴാണ് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ മൂന്ന് നാല് മന്ത്രിമാരുടേത്, എം പിയുടേത്, കേന്ദ്രമന്ത്രിയുടേത്, എം എൽ എയുടേത്, ഒന്നിലധികം എം എൽ എമാരുടേത് ഒക്കെ പേരുകൾ വരുന്നത്. മജിസ്ട്രേറ്റിനോട് അന്ന് ചോദിച്ചപ്പോൾ പേരുകൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് അത് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ടോ? സരിതയുടെ കത്ത് പിടിച്ചെടുക്കുക, സരിതയുടെ കയ്യിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുക, ഈ മജിസ്ട്രേറ്റിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടുക. അന്ന് ജുഡീഷ്യറിക്ക് പറ്റിയ വീഴ്ച മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം അതാണ്. ആർക്കെങ്കിലും പ്രധാനപ്പെട്ട തെളിവ് കൊടുക്കാൻ സാധ്യമാണെങ്കിൽ അദ്ദേഹം മജിസ്ട്രേറ്റായാലും ഹൈക്കോടതി ജഡ്ജായാലും നിയമപ്രകാരം അദ്ദേഹം സത്യം പുറത്തു പറയാൻ ബാധ്യസ്ഥനാണ്. മറ്റ് സാക്ഷികളോട് സത്യം പറയൂ എന്ന് പറയുന്ന ആൾക്ക് സ്വയം സത്യം പറയാനുള്ള ബാധ്യതയില്ലേ? ഇത് പ്രാഥമികമായൊരു കാര്യമല്ലേ? അദ്ദേഹത്തിന് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ സുപ്രധാനമായ വിവരങ്ങൾ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി അറിവായിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതിന് അദ്ദേഹത്തെ തടയാൻ ആരെങ്കിലും ശ്രമിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഇടങ്കോലിടലാണ്, നിയമത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടഞ്ഞു നിർത്തലാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ 20 മിനിറ്റ് നേരം അവിടെ എന്ത് സംഭവിച്ചു, എന്ത് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല, പറഞ്ഞതെന്താണ് എന്ന് ഈ ഘട്ടത്തിലെങ്കിലും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ഒരു മജിസ്ട്രേറ്റ് എന്ന നിലയിൽ, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായ ഒരു വ്യക്തി എന്ന നിലയിൽ 100% ബാധ്യസ്ഥനാണ്. തയ്യാറായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെ നിർബന്ധിക്കാൻ ഹൈക്കോടതിക്ക് ചുമതലയുണ്ട്. സത്യത്തിലും നീതിയിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, ജനങ്ങൾ അങ്ങനെ ആ സ്ഥാപനത്തിനെക്കുറിച്ച് വിശ്വസിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും ഹൈക്കോടതി അദ്ദേഹത്തെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. ഡാലി വിൻസൺ, വി എസിൻ്റെ കത്ത് ഞാൻ വായിക്കാം. സരിത കസ്റ്റഡിയിലായിരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി നൽകുന്നതിന് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ എത്തുകയും മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയില്ല, പകരം എഴുതി നൽകാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത മൊഴിയിൽ സരിത രണ്ട് രാഷ്ട്രീയ പ്രമുഖർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് പറയുകയും അവരുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു. മജിസ്ട്രേറ്റ് പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ മൊഴിയിൽ രണ്ടുപേർ ബലാത്സംഗം ചെയ്തുവെന്ന് സരിത തന്നോട് പറഞ്ഞുവെന്നും എന്നാൽ പേരുകൾ ശ്രദ്ധിച്ചില്ല എന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ഇപ്പോൾ പോലീസും കോടതിയും പരിശോധിക്കേണ്ടതാണ്. വായിച്ച കത്ത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് നിയമപ്രകാരം തെറ്റല്ല. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിഷേധിക്കാനും ഞാൻ തയ്യാറല്ല. അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഒരു പ്രതി വന്ന് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ മൊഴിയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മുമ്പാകെ മജിസ്ട്രേറ്റ് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും അവർ ഉപയോഗിച്ച വാക്ക് അവരെ ബലാത്സംഗം ചെയ്തു എന്നുകൂടി ആയതുകൊണ്ട് ശരിയായ അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രതി അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതും. അവരുടെ കുറിപ്പുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് തട്ടിക്കേറിയ സരിതാ നായർ പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്നു. അതായത് ജോസ് കെ മാണിയുമായി സരിതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ ജോസ് കെ മാണി ലൈംഗികമായി സരിതയെ ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവായി പുറത്തു വന്ന കത്തെൻ്റേതല്ല, നിങ്ങൾ മാധ്യമങ്ങൾ കാണിക്കുന്ന കത്തെൻ്റേതല്ല. എൻ്റെ കത്തിൽ 1, 2, 3, 4 എന്ന് നമ്പറിട്ട് ഇംഗ്ലീഷിൽ അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ സ്ഥലവും ചെയ്ത കാര്യങ്ങളും ടെലിഫോൺ നമ്പറും അടക്കം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ന സരിത തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കത്തിങ്ങനെ ഉയർത്തിക്കാണിച്ചു. അതിനിടയിലാണ് മാധ്യമങ്ങളുടെ ക്യാമറയിൽ ആ പേരുകൾ പറഞ്ഞത്. സത്യമായിരുന്നു, ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരുന്നു, ചെയ്ത പ്രവൃത്തികളുണ്ട്. അതിൽ പലയിടത്തും പല പ്രമുഖരുടെയും പേരുകൾക്ക് ഒപ്പം റേപ്പ് എന്നൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു, ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സാമാന്യ നീതി എന്ന നിലയിൽ ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പുനരന്വേഷണം ഇപ്പോൾ ആവശ്യമായിട്ടുണ്ടോ? ഈ പുറത്തു വന്ന പേരുകളെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട ബാധ്യത ഒരു ജനാധിപത്യ സംവിധാനത്തിനുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ട ബാധ്യത ഉദിക്കുന്നത് പ്രോസിക്യൂട്രിക്സ് എന്ന് പറയുന്ന റേപ്പിന് വിധേയയായ വ്യക്തി പോലീസിൻ്റെ മുമ്പാകെ പരാതി രൂപത്തിൽ എഴുതി കൊടുത്താൽ മാത്രമാണ്. മാധ്യമങ്ങളോട് കത്തുകൾ കാട്ടി വെല്ലുവിളിക്കുകയും ബീംബിളക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചാ കഥാപാത്രമായി മാറുകയും ചെയ്യുന്നത് ഒരു പ്രോസിക്യൂട്രിക്സിൻ്റെ ഡെഫിനിഷനിൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ വരുന്നില്ല. അവർക്ക് പരാതിയുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഓരോ ആളുകളും തന്നെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ മുമ്പാകെ പരാതി എഴുതി കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കണം. നമ്മൾ സൂര്യനെല്ലി കേസിലും അതുപോലെയുള്ള കേസുകളിലെല്ലാം പ്രോസിക്യൂട്രിക്സിൻ്റെ മൊഴിയെടുത്തിട്ടാണ് പ്രതിയെ അന്വേഷിക്കുകയും പ്രതിക്കെതിരെ അറസ്റ്റ് ഉണ്ടാവുകയും കേസ് നടക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ അതല്ലല്ലോ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് കൃത്യമായ വഞ്ചനയും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ദുരുപയോഗങ്ങളും അതേപോലെ തന്നെ മാധ്യമങ്ങൾ അനാവശ്യമായോ അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ അല്ലേ. ഒരു കുറ്റവാളി എന്ന് പല കേസിലും പ്രതിയായിട്ടുള്ള മാധ്യമങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചതാണോ കുറ്റം? പക്ഷെ മാധ്യമ ശ്രദ്ധയിലേക്ക് അവർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ ഒപ്പമുള്ള ഒരുപാട് ആളുകൾ, നിങ്ങളുടെ നേതാക്കൾ, മന്ത്രിമാർ, MLA മാർ, MP മാർ അവരെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചതാണോ? എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഈ പ്രതിയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സംശയിക്കുന്നു. ഇവർ യഥാർത്ഥത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ഇവർ ഇവരുടെ അഭിമാനത്തിനും ഇവർക്കുണ്ടായ മാനസിക പീഡയ്ക്കും പരിഹാരം തേടി കോടതിയെ സമീപിക്കേണ്ടതാണ്. ഇതുവരെയായിട്ടും ഏതെങ്കിലും ശ്രീ അബ്ദുള്ളക്കുട്ടിയുടെ ഒരു വിഷയത്തിലല്ലാതെ മറ്റാരുടെയെങ്കിലും പേരിൽ ഒരു FIR ഇടുന്നതിനോ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനോ എനിക്ക് നീതി വേണം, എൻ്റെ സ്ത്രീത്വത്തിന് എന്റെ അഭിമാനത്തിന് കേടുവന്നു എന്നൊന്നും ഇവർ ഏതെങ്കിലും കോടതിയിൽ പറയാതിരിക്കുന്നതിന് കാരണം ഇവർ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്ന കേസുകളാണോ? ഇവരുടെ ധനം എവിടെ നിന്ന് വരുന്നു? കേസുകൾ ഒത്തുതീർപ്പാക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു? ഇവരുടെ ധനാഗമ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ട ഒരു ബാധ്യത ഇപ്പോഴുണ്ടോ? തീർച്ചയായും അവരുടെ ധനാഗമ മാർഗങ്ങൾ അറിയുക തന്നെ വേണം. അവർക്ക് എവിടെ നിന്നാണ് പണം, അവർക്ക് എങ്ങനെ പണമുണ്ടായി, ഈ പണം എങ്ങനെ നഷ്ടപ്പെട്ടു, ഇപ്പോഴെങ്ങനെ കേസുകൾ ഒത്തുതീർപ്പിലാക്കുന്നു, ആര് പണം നൽകുന്നു, ഇവർ എന്തിനാണ് ഇങ്ങനെ ഓരോ പേരുകൾ ഉപയോഗിക്കുകയും ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്നതും ആക്കുന്നതും. ഒറിജിനൽ പരാതിക്കാരിയായി എനിക്ക് ഒരിക്കലും ഇവരെ തോന്നിയിട്ടില്ല. ഞാനൊരു സ്ത്രീയുടെ അഭിമാനത്തിനോ അന്തസ്സിനോ കേടുവരുന്ന ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തയാളാണ്. അവരുടെയും അഭിമാനത്തിനെയോ അന്തസ്സിനെയോ മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹൃദയം നൊന്ത് ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീയുടെ മാനസിക ഭാവം ഞാൻ അവരിൽ ഇതുവരെയുള്ള മാധ്യമ പ്രകടനങ്ങളിലോ അല്ലെങ്കിൽ കേസുകളുടെ നീക്കുപോക്കുകളിലോ ഒന്നും കണ്ടിട്ടില്ല. പകരം മറ്റെന്തൊക്കെയോ ലക്ഷ്യമാണ്. അത് ആരെയൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ ഉദ്ദേശത്തിൽ ചെയ്യുന്ന കുറ്റകരമായ മലേഷ്യസ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ബെൻസറിയ എന്ന് പറയുന്ന ആരുടെയൊക്കെയോ നല്ല ജീവിതം തകരുന്നതിന് കാരണമാകുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന വളരെ കുറ്റകരമായ അവസ്ഥയാണ്. അവരെയും പ്രതിയാക്കി തന്നെ കേസെടുക്കേണ്ട ആവശ്യമുണ്ട്. കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സരിത മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞ രണ്ട് പ്രമുഖരിൽ ഒരാൾ ശ്രീ ജോസ് കെ മാണിയാണെന്ന് വ്യക്തമാണ്. ആയതിനാൽ ശ്രീ ജോസ് കെ മാണിക്കെതിരെ ലൈംഗിക പീഡനത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് അന്വേഷിക്കണമെന്നും രണ്ടാമത്തെ രാഷ്ട്രീയ പ്രമുഖനെ പറ്റി അന്നത്തെ ACJM ഹൈക്കോടതിയിൽ നൽകിയ മൊഴിയും സരിതയുടെ കൈവശമുള്ള കത്തും അതോടൊപ്പം അനുബന്ധ തെളിവുകളും ഉൾപ്പെടെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും അതിനുവേണ്ടി മുകളിൽ സൂചിപ്പിച്ച എല്ലാ രേഖകളും ഉടനടി കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തണം, അതിനുവേണ്ടി ഒരു പ്രത്യേക ടീമിനെ നിയോഗിക്കണം. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെടുകയും അന്വേഷിക്കപ്പെടേണ്ടതുമാണോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. ജോസ് കെ മാണിയുടെ പേര് തന്നെയാണോ സരിത പറഞ്ഞതെന്ന് നമുക്കറിയില്ല. കാരണം ഒരുപാട് പ്രമുഖന്മാരുണ്ട്, അന്നത്തെ കേന്ദ്രമന്ത്രിമാരുണ്ട്, സംസ്ഥാന മന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, MP ഉണ്ട്, അങ്ങനെ നമ്മുടെ പിന്നെ ചില IAS IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, മലയാളത്തിലെ ഒരു പ്രമുഖനായ സിനിമാ നടനുണ്ട്, ഒരുപാട് പേരുകൾ അതിൻ്റെ അകത്തുണ്ട്. ഈ പല പേരുകളും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഒരുപക്ഷെ ജോസ് കെ മാണിയുടെയും PC വിഷ്ണുനാഥിന്റെയും പേരുകൾ മാത്രമേ പുതിയതായിട്ട് ഒരു പുതുമ എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്നുള്ളൂ. മറ്റെല്ലാ പേരുകളും നേരത്തെ തന്നെ
ചർമ്മിത ചർമ്മണം ചെയ്ത് കഴിഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശനായിട്ടും ഫെനി ബാലകൃഷ്ണനായിട്ടും മറ്റ പല ആളുകളായിട്ടും ഒക്കെ ഇത് പുറത്തു വന്ന പേരുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ സരിത രണ്ടുപേരുടെ പേര് പറഞ്ഞു, ആരുടെ പേരാണെന്ന് ഓർമ്മയില്ല എന്നാണ് ഈ മജിസ്ട്രേറ്റ് അവിടെ പറഞ്ഞത്. മൊഴി ഞാൻ വായിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ മൊഴി ഞാൻ വായിച്ചിരുന്നു, മോഹൻദാസിന്റെ മുമ്പേ കൊടുത്ത മൊഴി. അതിൽ പറഞ്ഞത് സരിത രണ്ടുപേരുടെ പേര് പറഞ്ഞു, ഞാൻ ആ പേരുകൾ ഇപ്പൊ ആരുടെയാണെന്ന് ഓർമ്മിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഈ കോടതി സ്റ്റാഫ് എല്ലാവരും തന്നെ അവിടെ മൊഴി കൊടുത്തിരുന്നു, ബെഞ്ചിലാർക്ക് മറ്റേ അറ്റൻഡർ എല്ലാവരും കൊടുത്തു. അവരാരും തന്നെ സരിത പറഞ്ഞ ഒരു കാര്യവും കേട്ടില്ല എന്നാണ് പറഞ്ഞത്. 20 മിനിറ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്ത്രീ മൊഴി കൊടുക്കുന്നു, മൊഴി അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇത് രേഖപ്പെടുത്തുകയോ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നു. ആ 20 മിനിറ്റ് ഇവർ തമ്മിൽ സംസാരിച്ച ഒരു കാര്യവും അവിടുത്തെ ഒരു സ്റ്റാഫും കേട്ടില്ല. കാരണം എന്താ, ഈ മജിസ്ട്രേറ്ററെ പേടിച്ചിട്ടാണ്. അദ്ദേഹത്തെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിട്ട് എങ്കൂരം നടത്തണ്ടായിരുന്നു. സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ സ്റ്റാഫ് എല്ലാം സത്യം പറയുമായിരുന്നു. അത് സസ്പെൻഡ് ചെയ്യാത്ത എന്തുകൊണ്ടാ? അതുകൊണ്ടേ 10 മാസമായിട്ട് കുറ്റപത്രം കൊടുക്കാത്ത എന്തുകൊണ്ടാ? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ജില്ലാ ജഡ്ജിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് വെക്കുന്നത്? ഈ നാട്ടിൽ സത്യസന്ധരും നിർഭയരും നിഷ്പക്ഷമതികളുമായ മജിസ്ട്രേറ്റുമാര് സബ് ജഡ്ജിമാരും ആരും ഇല്ല ജില്ലാ ജഡ്ജി അവരായിട്ട്. ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇതുപോലുള്ള കള്ള തീരുമാനങ്ങളെ സംരക്ഷിക്കുന്ന വേറൊരു വിഭാഗം അവിടെ ഉണ്ട്. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിനേക്കാൾ വലിയ ഗ്രൂപ്പാണ് കോടതി സംവിധാനത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജില്ലാ ജഡ്ജിയെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട മറ്റൊരു ജില്ലാ ജഡ്ജി നമ്മുടെ ട്രെയിനിങ് ഡയറക്ടർ ആയിരുന്ന മാന്യദേഹം, അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഇതുപോലുള്ള ആളുകളാണ്. ഇത് സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേടിക്കണ്ട, നമ്മുടെ സബോർഡിനേറ്റ് ജുഡീഷ്യലിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഒരു ജില്ലാ ജഡ്ജി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. ഈ ഗോവിന്ദന്റെ സംരക്ഷകൻ അന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജിയാണ്, പിന്നീട് അദ്ദേഹം സുപ്രീംകോടതി ജഡ്ജിയായി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, ആളുകൾ അറിഞ്ഞിരിക്കട്ടെ, KS പരിപൂർണൻ എന്നായിരുന്നു പേര്. ഈ പരിപൂർണൻ സ്വാമി അവിടെ ഉള്ളിടത്തോളം കാലം ഗോവിന്ദന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായില്ല. പരിപൂർണ സ്വാമി സുപ്രീംകോടതി റിട്ടയർ ചെയ്തിട്ട് പിറ്റേ ദിവസം ഗോവിന്ദന്റെ പേരിൽ നടപടി ഉണ്ടായി, എൻക്വയറി ഉണ്ടായി, ഗോവിന്ദൻ കുറ്റക്കാരനെന്ന് കണ്ടു, ഗോവിന്ദനെ പിരിച്ചുവിട്ടു. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ, ഇപ്പോൾ ഈ ACJM മുമ്പിൽ സരിത പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച ഒരുപാട് അനുബന്ധ തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ പേരുകൾ ഉൾപ്പെട്ട കത്ത് തന്നെ, അത് അബദ്ധത്തിലാണെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നു, അത് പുറത്തേക്ക് വന്നു. ഈ മൊഴി വായിച്ചിട്ടുണ്ടെന്ന് രണ്ട് പ്രമുഖ നേതാക്കൾ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ശ്രീ PC ജോർജും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ സമ്മതിക്കുന്നു. KP ഗണേഷ് കുമാറിൻ്റെ PA കൈവശമാണ് ജയിലിൽ നിന്ന് ഈ കത്ത് കൊടുത്തയച്ചതെന്ന് സരിത തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. ഈ കത്ത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നതാണ്, തിരുവനന്തപുരത്ത് പത്രക്കാരെ വെല്ലുവിളിക്കാൻ വേണ്ടി ഇത് എടുത്തുകൊണ്ട് വന്നതാണെന്ന് സരിത ഈശ്വരൻ്റെ ന്യൂസ് അവറിൽ പറഞ്ഞു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഈ മജിസ്ട്രേറ്റ് കാണിച്ച ഈ പണി കൂടി കണക്കിലെടുത്ത് നമ്മുടെ നിയമനിർവഹണ സംവിധാനത്തിൻ്റെ മുഴുവൻ വിശ്വാസം നിലനിർത്താൻ ഇതിലൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണോ? തീർച്ചയായിട്ടും. പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ചും പിന്നെ ശ്രദ്ധിച്ചു കാണും. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ആത്മാവ് അവർ കവർന്നെടുത്തു. ദേ റോബ്ഡ് മീ ഓഫ് മൈ സോൾ എന്ന് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള സരിത മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ പറഞ്ഞു എന്ന് പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്നു. അത് കളവാണെങ്കിൽ ശ്രീ NV രാജു എന്തുകൊണ്ട് ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ച് തെറ്റായ വാർത്ത വന്നു എന്ന് മനോരമയ്ക്കെതിരായി നടപടിയെടുത്തില്ല? റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമയാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വളരെ സ്വാധീനമുള്ള പത്രമാണ്. കോടതികളിലും പോലും അവർക്ക് സ്വാധീനമുണ്ട്. ഈ മാനനഷ്ട കേസുകളിൽ സ്ഥിരം പ്രതിയാണെങ്കിലും വളരെ സ്വാധീനമുള്ള ഒരു പത്രമാണ്. ആ പത്രത്തിൽ മജിസ്ട്രേറ്റിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ന്യൂസ് വന്നത് എന്തുകൊണ്ട് ശ്രീ രാജു അവഗണിച്ചു? കാരണം ഇവിടെ എൻ്റെ സുഹൃത്ത് ലാലി വിൻസെൻ്റ് പറഞ്ഞതുപോലെ പരാതി പറഞ്ഞത് ഒരു സ്ത്രീയാണ് എന്നെ മാനഭംഗപ്പെടുത്തിയെന്ന്. ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സ്ഥലത്താണ് അവർ പോയി പരാതി പറഞ്ഞ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നേരിട്ട്. ആ മജിസ്ട്രേറ്റ് അത് അവഗണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മജിസ്ട്രേറ്റായി തുടരാനുള്ള അർഹത ഉണ്ടോ? അതിനുള്ള കഴിവുണ്ടോ? അതിനുള്ള യോഗ്യതയുണ്ടോ? ഇത് ആരാ അന്വേഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ? ഒരു മജിസ്ട്രേറ്റ് കൃത്യവിലോപം നടത്തി ഒരു ഇലക്ട്രോണിക് എൻജിനീയറിംഗ് ക്വാളിഫിക്കേഷനുള്ള ഒരു സ്ത്രീ വന്ന് നല്ല ഇംഗ്ലീഷിലും മലയാളത്തിലും അവരോട് പരാതി പറഞ്ഞ് 20 മിനിറ്റ് നേരം പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടിയും ഇല്ലാതെ ജയിലിലേക്ക് തിരിച്ചയക്കുന്ന ഒരു മജിസ്ട്രേറ്റ് ജുഡീഷ്യറിൽ നിലനിർത്താൻ പറ്റുന്ന മജിസ്ട്രേറ്റാണോ? അപ്പോൾ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ സംരക്ഷണം ഹൈക്കോടതിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഈ മജിസ്ട്രേറ്റിന് കിട്ടുന്നുണ്ട്. ഇത് ജുഡീഷ്യറിയുടെ സൽപ്പേരിനോ പ്രതിച്ഛായക്കോ അല്ലെങ്കിൽ പ്രതിച്ഛായ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കോ നല്ലതല്ല. ജനത്തിന് അവരുടേതായ
തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. നമ്മുടെ ജുഡീഷ്യറിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വിമർശിക്കാനും സംശയിക്കാനും ഇന്ന് അവകാശമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ജുഡീഷ്യറിയിൽ വർഗീയത കലർത്താൻ പലരും ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആ അവസരത്തിൽ ജുഡീഷ്യറിയുടെ നിലനിൽക്കുന്ന പ്രതിച്ഛായയ്ക്ക് അങ്ങേയറ്റം കളങ്കമാണ്. ഇതുപോലെ മജിസ്ട്രേറ്റുമാരുണ്ടായാൽ അവർ ഡിസ്ട്രിക്ട് ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ ആവട്ടെ, ജനത്തിൻ്റെതായ അഭിപ്രായം രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്. അത് നാം വിസ്മരിക്കരുത്. അന്തിമമായി കോടതികളുടെ വിശ്വാസ്യത ജനങ്ങളുടെ മനസ്സിലാണ്. അധികാരത്തിൻ്റെ ദണ്ട് കൊണ്ട് നേടാവുന്നതല്ല സൽപ്പേര് പ്രതിച്ഛായ. അത് നേടണമെങ്കിൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ജനവിശ്വാസം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ് നമ്മുടെ കോടതികളെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇതുപോലെ പ്രവൃത്തികൾ ജനവിശ്വാസം നിലനിർത്താൻ ഉപകരിക്കും. അതുകൊണ്ട് തീർച്ചയായും ശ്രീ വിനു പറഞ്ഞ മാതിരി സമഗ്രമായ അന്വേഷണം വിവിധ തലങ്ങളിൽ ചെയ്താലേ ഈ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അവസാനത്തെ ആശ്രയമായി പോകേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കോടതികൾ. ഏതാണ്ട് 2 വർഷമായി സരിത ഈ മജിസ്ട്രേറ്റ് NV രാജുവിന് മുന്നിൽ ഇക്കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് അത് മുക്കിയിട്ട് അതിന്മേൽ അന്വേഷണം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് കൊടുക്കാൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് 10 മാസമായി. ഇനി ഇതിന്മേൽ നടപടി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഈ മജിസ്ട്രേറ്റ് ഇങ്ങനെ ഡിസ്ട്രിക്ട് ജഡ്ജിയായും അതിനപ്പുറത്തുമൊക്കെ തുടരുകയും ഇനിയും പ്രമുഖരുടെ പേരുകളോ കേസുകളോ വരുമ്പോൾ ഇതുപോലെയൊക്കെ പെരുമാറുകയും ചെയ്യുമോ? അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ചിറ്റൂർ വെച്ച് മറ്റേ വക്കീലിനെ അകത്താക്കിയത് കൂടാതെ ഇദ്ദേഹം തൃശ്ശൂർ അഡീഷണൽ മുനിസിപ്പ് ആയിരുന്ന കാലത്ത് അദ്ദേഹം വിധിച്ച കേസുകൾ ചിലതൊക്കെ എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായും 101% സാമുദായികമായ രീതിയിൽ ചിന്തിക്കുകയും ആ രീതിയിൽ വിധി കൽപ്പിക്കുകയും തെളിവുകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ നിയമം വളച്ചൊടിച്ചൊക്കെ നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ സരിത മൊഴി കൊടുക്കുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ സംശയിച്ചത്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തോട് പൂർവ്വവൈരാഗ്യമുള്ളതുകൊണ്ടല്ല. NV രാജു എന്ന പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ തട്ടിപ്പാട് നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് വലിയ ശക്തരായ സംരക്ഷകരുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പോഴും ഈ നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെ തുടരാൻ കഴിയുകയില്ല. ഇതിപ്പോൾ പൊതുമാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഇന്നിപ്പോൾ എല്ലാ ഏറെക്കുറെ ഹിന്ദു മുതൽക്ക് എല്ലാ പത്രത്തിലും വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് നീതിമാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ വിഷയം പരിഗണിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് നടപടി ഉണ്ടാകും. NV രാജുവിന്റെ പേരിലുള്ള നടപടി അധികം വൈകുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ശുഭപ്രതീക്ഷയാണ് ഈ കാര്യത്തിലുള്ളത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് ഡാലി വിൻസെന്റ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.